അനുഗ്രഹമായിരിക്കും. യോബിന്റെ പുസ്തകം 27 അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം അവിടെ വാക്യം 27:3 എന്റെ പ്രാണൻ മുഴുവൻ എന്നിലും ദൈവത്തിന്റെ ശ്വാസം എന്റെ മൂക്കിലും ഉണ്ടല്ലോ. ഈ വാക്കെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാട്ട്. ഹല്ലേലൂയ. ഈ പാൻഡമിക് സമയത്ത് പ്രചാരത്തിൽ വന്ന ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ. അതുവരെ കോവിഡ് കാലം വരുന്നതുവരെ നമ്മുടെ ആരുടെയും വീട്ടിൽ അങ്ങനെ പൾസ് ഓക്സിമീറ്റർ ഇല്ലായിരുന്നു. ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ കാണും. പക്ഷേ ഒരു സമയത്ത് ഒരു നിർദ്ദേശമുണ്ടായിരുന്നു, എല്ലാവരും വീട്ടിൽ ഒരു പൾസ് ഓക്സിമീറ്റർ മേടിച്ചു വയ്ക്കണം. എന്നിട്ട് നമ്മുടെ വ്യത്യസ്തമായ ഫിംഗറിൽ നമ്മളത് ഘടിപ്പിച്ച് നമ്മുടെ ഹാർട്ടിൻ്റെ പൾസ് റേറ്റും അപ്പോൾ തന്നെ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ ലെവലും ആ സാച്ചുറേഷൻ നമുക്ക് മനസ്സിലാകും. ഓക്സിജൻ്റെ ലെവല് 99 ആണ് ഒരു നോർമൽ സ്റ്റേജ്. അത് 97 96 ഒക്കെ വന്നപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായി. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കാലത്ത് ജനം മരിച്ചത് ഓക്സിജന്റെ അളവ് രക്തത്തിൽ കുറഞ്ഞാണ്. ഇയോബിന്റെ കാലത്ത് കോവിഡ് ഇല്ല. കഴിഞ്ഞ ദിവസം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു പാൻഡമിക് ലിസ്റ്റിൽ നിന്ന് കോവിഡിനെ അവര് മാറ്റിക്കളഞ്ഞു. ഇനി അത്ര വലിയ ഭയമില്ല. പക്ഷെ അതിലും വലിയ ഭയാനകമായ മറ്റൊന്ന് വരുന്നു എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞാൽ മനുഷ്യരാരും ഈ ഭൂമിയിൽ ഇനിയും സുരക്ഷിതരല്ല. പക്ഷേ ഇന്ന് പകൽ നമുക്ക് ഓർക്കാനുള്ളത് എല്ലാവരും ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് ഇവിടെ നമ്മളെല്ലാവരും സ്വന്തം സഹോദരന്മാരും സഹോദരിമാരൊക്കെ സ്വന്തം ഡ്രൈവ് ചെയ്ത് ഈ ആലയത്തിൻ്റെ അകത്ത് വന്നപ്പോൾ എന്താ ഇതിൻ്റെ പിന്നിൽ നമ്മെ നയിച്ചത്? സ്തോത്രം. ദൈവത്തിൻ്റെ പ്രാണൻ, ദൈവത്തിൻ്റെ പ്രാണൻ ആമേൻ നമ്മിലും, എൻ്റെ പ്രാണൻ മുഴുവൻ എന്നിലും, ദൈവത്തിൻ്റെ ശ്വാസം എന്നിലും ഇരിക്കുന്നു. ശരിക്ക് എനിക്കെന്തെങ്കിലും ഉണ്ട് എന്നിന്ന് പകൽ പറയാനുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ശ്വാസം എൻ്റെ മൂക്കിലുള്ളത് കൊണ്ടാണ്. പ്രൈസ് ദ ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ചിലരെയൊക്കെ കണ്ട് പറയാറുണ്ട് അവർക്ക് പുറത്തൊരു കുഴപ്പവും ഇല്ലായിരുന്നു. പുറത്തൊരു കുഴപ്പവും ഇല്ല, ഒരു വൂണ്ടും ഒരു മുറിവും കാണാനില്ല. പക്ഷെ എന്ത് ചെയ്തു? ശ്വാസം പോയി. പുറത്ത് എല്ലാം ആമേൻ സ്തോത്രം. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും അകത്ത് ശ്വാസമില്ലെങ്കിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവം നമ്മെ ആയുഷോടും ആരോഗ്യത്തോടും കൂടി കൊണ്ടുവന്നല്ലോ. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എൻ്റെ പ്രാണനിലും എൻ്റെ ദൈവത്തിൻ്റെ ശ്വാസം എൻ്റെ മൂക്കിലും ഉണ്ടല്ലോ. ഇതെപ്പോഴാണ് പറഞ്ഞെന്നറിയാമോ? 27 അധ്യായങ്ങൾ എത്തിയപ്പോഴാണ്. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി 27 അധ്യായത്തിലേക്കൊക്കെ എത്തിയപ്പോഴേക്കും ഇയോബിൻ്റെ കഷ്ടതയുടെ കഠിന ശോധനയുടെ ആഴങ്ങളിലെത്തി. പക്ഷെ അവിടെയും ഇയോബ് പറയുന്നൊരു കാര്യമുണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ശ്വാസം പോയിട്ടില്ല, ത്വക്ക് നശിച്ചു, പക്ഷെ ശ്വാസം പോയിട്ടില്ല. മക്കള് 10 പോയി, പക്ഷെ എൻ്റെ ശ്വാസം പോയിട്ടില്ല. ഒട്ടകങ്ങളും കാളകളും ആടുകളും ദാസന്മാരും എല്ലാം പോയി, പക്ഷെ ശ്വാസം പോയിട്ടില്ല. പകൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഓർക്കാനുള്ളത് ദൈവം നമ്മെ ജീവനോടെ ശേഷിപ്പിച്ച കൃപകളെ ഓർക്കുമ്പോ എത്ര പേർക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റും? യേശുവിന്റെ ജീവൻ നമുക്ക് തന്നു. ആ ഉയിര്, ആ ജീവൻ കർത്താവ് നമുക്ക് തന്നു. ആ ജീവനാണ് ഇന്ന് പകൽ എന്നിൽ വ്യാപരിക്കുന്നത്. എന്റെ പ്രാണൻ മുഴുവൻ ദൈവത്തിന്റെ ശ്വാസത്തിൽ നിന്നാണ്. എന്റെ പ്രാണൻ മുഴുവൻ ദൈവത്തിന്റെ ശ്വാസത്തിൽ നിന്നാണ്. ആ ജീവൻ തന്ന കർത്താവിനെ നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ.
Thank you, Lord. തന്നുയിർ തന്ന ജീവനാഥൻ എന്ന ഭയം എന്നാൽ മുഴുവൻ തന്നുയിർ തന്ന ജീവനാഥൻ എന്ന ഭയം എന്നാൽ മുഴുവൻ ഒന്നീലു തന്നിടമെന്നീയ വേറെങ്ങും താങ്ങുവാൻ താൻ മതിയായി താൻ മതിയായി ഒന്നിലു തന്നിടമെന്നീയ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയായി യേശു മതിയായി ആശ്രയം യേശുവിൽ എന്നാദിനാ ഭാഗ്യവാന്യാ ആശ്വാസമെന്നിൽ താൻ തന്നാദിനാൻ ഭാഗ്യവാന്യാ ആശ്വാസമെന്നിൽ താൻ തന്നാദിനാ ഭാഗ്യവാന്യാ കരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർത്തിടു ഞാൻ കരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർത്തിടു ഞാൻ കരിരുൾ പാടിയാൽ പാടുള്ള പാണിയാൽ കരുണാനിറഞ്ഞാവൻ കാക്കുമെന്നേ കാക്കുമെന്നേ കാരിരുപാണിയാൽ പാടുള്ള പാണിയാൽ കരുണാനിറഞ്ഞാവൻ കാക്കുമെന്നേയെന്നും കാക്കുമെന്നേ ആശ്രയമേശുവിൽ എന്നാദിയ ഭാഗ്യവാന്യാ ആശ്വാസമെന്നിൽ താൻ തന്നാദിനാൻ ഭാഗ്യവാന്യാ കാൽവരി നാദൻ എൻ്റെ രക്ഷകനെന്ന് കല്ലറയ്ക്കുള്ളൊടുങ്ങില്ല കാൽവരി നാദൻ എൻ്റെ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊടുങ്ങില്ല മൃത്യുവെന്നവൻ അത്യുന്നതൻ പിന്നിൽ കർത്താദി കർത്താവൻ വാഴുന്നവൻ വാഴുന്നവൻ മൃത്യുവെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താദി കർത്താവായി വാഴുന്നവൻ വാഴുന്നവൻ ആശ്രയവേശുവിൽ എന്നാദിനാൻ ഭാഗ്യവാന്യാ ആശ്വാസമെന്നിൽ താൻ തന്നാദിനാൻ ഭാഗ്യവാന്യാ ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ മറ്റെന്നും നിശ്ചയമാ ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെന്നും
ഓ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന പോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ളൂ ഈ മഞ്ഞിലുള്ളൂ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന പോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ളൂ തീരാത്ത സന്തോഷ ക്രിസ്തുവിലുണ്ടെന്ന പോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ളൂ ഈ മഞ്ഞിലുള്ളൂ ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഹല്ലേലൂയ. രാജാക്കന്മാർ നാട് ഭരിച്ച കാലങ്ങളിൽ ഇന്നത്തെ പോലെയുള്ള ഡയമണ്ട് വെപ്പൺസ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം. രാജാക്കന്മാർ നാട് ഭരിക്കുമ്പോൾ വലിയ യുദ്ധസന്നാഹങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവിടെ അവർ അന്ന് ഉപയോഗിച്ചു കൊണ്ടിരുന്ന മാനുവൽ വെപ്പൺസ് ഉണ്ട്, അത് വാളും പരിചയുമാണ്. വാളുകൊണ്ട് അങ്ങോട്ട് വെട്ടുമ്പോൾ തിരിച്ച് ശത്രുപാളയത്തിൽ നിന്ന് വാൾ ഇങ്ങോട്ട് വരും, അത് തടയുവാനായിട്ടുള്ളതാണെന്ന് പരിച. തിരുവഴുത്തിൽ നമ്മൾ അങ്ങോളം ഇങ്ങോളം വായിക്കുന്നത് നൂറുകണക്കിന് പ്രാവശ്യം എഴുതിയിട്ടുള്ളൊരു വാക്കാണ്, ദൈവത്തിൻ്റെ ദയ എന്നുള്ളത്. കേട്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ദയ. ആമേൻ. ദേവനുടെ ദയവ് നമ്മുടെ വാഴ്ക്കയിലെ കടന്ന നാൾക്കളിൽ എവ്വളവും കർത്തർ തന്ന് ഒരാപത്തിൻ സൂതലകൾ വരാമൽ കർത്തർ നമ്മളെ പാതുകാത്താർ. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ശത്രുവിൻ്റെ പാളയത്തിൽ നിന്ന് എനിക്കെതിരെ വലിയ പോരാട്ടമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആത്മാവിലും കൃപയിലും ഒക്കെ ശക്തിപ്പെടുന്ന നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളപ്പോൾ ആ പദ്ധതിയെ തകർത്ത് കളയാൻ ശത്രു പ്രബലമായി എഴുന്നേൽക്കും. പക്ഷെ അവിടെയെല്ലാം നമ്മൾ വിടുവിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ്. ആ ദയ നമ്മളാരും അറിയാതെ നമുക്ക് ചുറ്റുമുണ്ട്. ആ ദയ നമ്മളതാരും അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ ദയ നമ്മളാരും അറിയാതെ നമ്മിൽ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ദയ നമുക്ക് അനുഭവിപ്പാനിടയായതുകൊണ്ടാണ് ഇന്ന് പകൽ നമ്മൾ ജീവനോടെ ആയിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആർദ്രം വരുന്നൊരു ഗാനം പാടി ദൈവത്തിൻ്റെ ദയ അനുഭവിച്ച സകല ദൈവമക്കളും കർത്താവിന് മഹത്വം കൊടുക്കാം. താങ്ക് യു ലോർഡ്. കരങ്ങളടിച്ച് താളത്തോടെ കൊയറിനോട് ചേർന്ന് പാടി ശത്രുവിൻ്റെ പാളയത്തിൽ നിന്ന് പ്രതിസന്ധികൾ നമ്മുടെ നേരെ വന്നപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ചോർന്നാം സ്തുതിച്ചിടുവോ അതിനോ യോഗ്യൻ ക്രിസ്തുവത്രേ. ദയലഭിച്ചോർന്നാം സ്തുതിച്ചിടുവോ അതിനോ യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമന്ദീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമന്ദീതങ്ങളാലെ
അവനെ നാം പുകഴ്ത്തിടാം. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ. അതിനോ യോഗ്യൻ ക്രിസ്തുവത്തയ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ. അതിനോ യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിടാം. ഓ മാധുര്യരാഗമം ഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിടാം. നിൻ തിരുമേനി അറുക്കപ്പെട്ടോ നിൻ ഹൃദയത്തിൻ വിലയായി വാങ്ങിയതാ. നിൻ തിരുമേനി അറുക്കപ്പെട്ടോ നിൻ ഹൃദയത്തിൻ വിലയായി വാങ്ങിയതാ. അഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവവും ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവവും ചേർത്തുകൊണ്ട് ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ. അതിനോ യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ. അതിനോ യോഗ്യൻ ക്രിസ്തുവത്രേ. അമാധുര്യരാഗമഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിടാം. ഉപാധുര്യരാഗമഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിടാം. പാപത്തിനടിയിൽ നിന്ന് അടിയാനെ നീ വിടുവിച്ചു. പാപത്തിനടിയിൽ നിന്ന് അടിയാനെ നീ വിടുവിച്ചു. അത്ഭുതമാതൊളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാ. അത്ഭുതമാതൊളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാ. ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ. അതിനോ യോഗ്യൻ ക്രിസ്തുവത്രേ. ദയലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ. അതിനോ യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിടാം. സിംഹാസനവാസികളും താൻ വീഴുന്നു. പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ. ആയവരരുളിയ രക്ഷയിൽ തനിമയ്ക്ക കിരീടങ്ങൾ താഴെയിട്ടു. ആയവനരുളിയ രക്ഷയിൽ തനിമയ്ക്ക കിരീടങ്ങൾ താഴെയിട്ടു. ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ. അതിനോ യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ. അതിനോ യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിടാം. ദൈവകുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവകുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. തുതിച്ചിട വെള്ളത്തിൽ നിരച്ചിൽ പോൽ ശബ്ദത്തെ പരിശുദ്ധയാം സഭയെ. തുതിച്ചിട വെള്ളത്തിൽ നിരച്ചിൽ പോൽ ശബ്ദത്തെ പരിശുദ്ധ. ദയലഭിച്ചോ നാം സ്തുതിച്ചിടുവോ. അതിനോ യോഗ്യൻ ക്രിസ്തുവത്രേ. ദയലഭിച്ചോ നാം സ്തുതിച്ചിടുവോ. അതിനോ യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിടാം. മാധുര്യരാഗമഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിടാം. വരുന്നതിനാൽ മുഴങ്ങാൽ മടക്കി നമ
നമസ്കരിക്കാം യേശു തന്നേകം വരുന്നതിനാൽ മുഴങ്ങാൽ മടക്കി നമസ്കരിക്കാം സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദവാണതിലേ നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം அவரை போற்றி துதித்து பாடி அல்லேலூயா நாத்தரிப்போ அவரை போற்றி துதித்து பாடி அல்லேலூயா நாத்தரிப்போ தேவ கிருபை தேவ கிருபை என்று உள்ளது அவர் கிருபை என்று உள்ளது அவரை போற்றி துதித்து பாடி அல்லேலூயா நாத்தரிப்போ அவரை போற்றி துதித்து பாடி அல்லேலூயா நாத்தரிப்போ நெருக்கப்பட்டு மடுந்திடாமல் கர்த்தர் தர் தம்மை காத்ததாலே நெருக்கப்பட்டு மடுந்திடாமல் கர்த்தர் தர் தம்மை காத்ததாலே அவர் நல்லவர் அவர் வல்லவர் அவர் கிருபை என்று உள்ளது அவர் நல்லவர் அவர் வல்லவர் அவர் கிருபை என்று உள்ளது கிருபை என்று உள்ளது அவர் கிருபை என்று உள்ளது அவரை போற்றி துதிச்சு பாடி அல்லேலூயா நாத்தரிப்போ அவரை போற்றி துதிச்சு பாடி அல்லேலூயா நாத்தரிப்போ சத்துரு சேனை தொடர்ந்த சூழ்நிலையில் பக்தனான தாவீதின் தேவன் நாமுக்கு சத்துரு சேனை தொடர்ந்த சூழ்நிலையில் பக்தனான தாவீதின் தேவன் நாமுக்கு முன் சென்றாரே அவர் நல்லவர் அவர் கிருபை என்று உள்ளது சென்றாரே அவர் நல்லவர் அவர் கிருபை என்று உள்ளது கிருபை என்று உள்ளது அவர் கிருபை என்று உள்ளது அவரை போற்றி துதிச்சு பாடி அல்லேலூயா நாத்தரிப்போ அவரை போற்றி துதிச்சு பாடி அல்லேலூயா நாத்தரிப்போ அக்கினி சோதை பட்சிக்க வந்து
മുൾച്ചെടി തന്നിൽ തോന്നിയ ദേവൻ അഗ്നി സോദനെ ഭക്ഷിക്ക വന്നും മുൾച്ചെടി തന്നിൽ തോന്നിയ ദേവൻ പാതുകാത്താരെ അവർ നല്ലവർ അവർ കിരുവൈ എന്നുമുള്ളത് പാതുകാത്താരെ അവർ നല്ലവർ അവർ കിരുവൈ എന്നുമുള്ളത് ദേവകിരുവൈ എന്നുമുള്ളത് രക്ഷകരാജകർ അവർ കിരുവൈ എന്നുമുള്ളത് അവരെ പോറ്റി തുടിച്ചു പാടി ഹല്ലേലൂയ എന്നാക്കരിപ്പോ போற்றி துளிச்சு பாடி அல்லேலூயா என்னாக்கரிப்போம் காரிருள் போன்று கஷ்டங்கள் வந்தும் பாரில் அவரன் பாதையினொழியாய் காரிருள் போன்று கஷ்டங்கள் வந்து பாரில் அவரன் பாரிதினொழியாய் என்னை நடத்தினார் அவர் நல்லவர் அவர் கிருபை என்று நடத்தினார் அவர் வல்லவர் அவர் கிருபை என்று உள்ளது தேவ கிருபை என்று உள்ளது அவர் கிருபை என்று உள்ளது அவரை போற்றி துளிச்சு பாடி அல்லேலூயா என்றால் கரிப்போ அவரை போற்றி துளிச்சு பாடி அல்லேலூயா என்றால் கரிப்போ அவர் நல்லாவ அவர் வல்லாவ அவர் கிருபை என்றுள்ளத அவர் நல்லாவ இயேசு வல்லாவ அவர் கிருபை என்றுள்ளத என் ரட்சகர் நல்லவர் நல்லாவ அவர் வல்லாவ அவர் கிருபை என்றுள்ளத நெருக்கப்பட்டும் மடுந்திடாமல் கர்த்தர் தார் நம்மை காத்ததாலே நெருக்கப்பட்டோம் மடுந்திடாமல் கர்த்தர் தார் நம்மை காத்ததாலே இயேசு நல்லவர் இயேசு வல்லவர் அவர் கிருபை என்று உள்ளது இயேசு நல்லவர் இயேசு வல்லவர் இயேசு வல்லவர் அவர் கிருபை என்று உள்ளது தேவ சபை இயேசு நல்லவர் இயேசு வல்லவர் அவர் கிருபை என்று உள்ளது இயேசு நல்லவர் இயேசு வல்லவர் அவர் கிருபை என்று உள்ளது ஹல்லேலூயா ஹல்லேலூயா கர்த்தர் நல்லவர் கர்த்தர் நல்லவர் வாழ்க்கையிலே கர்த்தர் செய்த அற்புதங்களை நினைத்து தேவனுக்கு நன்றி சொல்லலாமா யேசு எனக்கு நல்லவர் மடுந்திடாமல் கர்த்தர் தார் நம்மை பாதுகாத்தாரே கர்த்தர் நம்மை பாதுகாத்தாரே யேசு நம்மை ரட்சித்தா யேசு நம்மை வீண்டெடுத்தா மகிமை 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 சத்துரு சேனை பட்சிக்க வந்தும் முள்செடி தன்னில் தோன்றிய தேவன் பாதுகாத்தாரே அவர் நல்லவர் யேசுவே யேசுவே பாதுகாத்தாரே அவர் நல்லவர் அவர் கிருபை என்று உள்ளது 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 அக்கினி சோதனை பட்சிக்க வந்து முள்செடி தன்னில் தோன்றிய தேவன் அக்கினி சோதனை பட்சிக்க வந்து முள்செடி தன்னில் தோன்றிய தேவன்
பாதுகாத்தாரே அவர் நல்லவர் அவர் கிருபை என்று உள்ளதே பாதுகாத்தாரே அவர் நல்லவர் அவர் கிருபை என்று உள்ளதே பாதுகாத்தாரே அவர் நல்லவர் அவர் கிருபை என்று உள்ளதே மனந்தல ரட்சகரற்ற பொங்கலதாரே அவர் நல்லவர் அவர் கிருபை என்று உள்ளதே வெள்ளமாய கர்த்தன் சரணமதாகையா பாடிடும் ஞானுலகே ஏற்றமுறப்புள்ள மறவிடமான எனிக்கென்றியன் சரிடும் ஞானவனே ஏற்றமுறப்புள்ள மறவிடமான எனிக்கென்றியன் சரிடும் ஞானவனே கீதம் பாடிடும் ஞான் என் ஜீவித யாத்திரையவே എന്റെ അല്ലാവും തീർത്തിടും നാൾ തൊട്ടി കാത്തിടും ഞാനുലകേ എന്റെ അല്ലാവും തീർത്തിടും നാൾ തൊട്ടി കാത്തിടും ഞാനുലകേ എന്റെ എന്റെ വെള്ളമായ കർത്തന ശരണമതാകയ പാടിടും ഞാനുലകേ എന്റെ മുറപ്പുള്ള മറവിടമാണ് എനിക്കെന്തിയ ചരിടും ഞാനവനെ
കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ ഉള്ളം കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഉള്ളം കരത്തിൽ വരേച്ചവൻ ഉർവിയാദീശൻ തൻ എന്നുടെ ആശ്വാസകൻ ഉള്ളം കരത്തിൽ വരേച്ചവൻ ഉർവിയാദീശൻ തൻ ഗീതം പാടിയിടും സഭ പാടാമോ സഭ പാടാമോ എന്റെ ജീവിതയാത്രയ സാന്നിധ്യത്തെ കൊണ്ടു നിറയുന്നു. ഹല്ലേലൂയാ.
നമ്മുടെ ദൈവത്തെ നമ്മൾ അല്പസമയം കൂടെ ആരാധിക്കുമ്പോ ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആ പരമപിതാവേ ഞങ്ങളെ എത്ര പേര് പറയൂ ചായ്ന്നിറങ്ങുന്ന നിമിഷം തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ Give thanks,
cross is given, Jesus Christ, His Son. നിർമാത്രം പോതും നിർമാത്രം പോതും നിർമാത്രം പോതും എനക്ക് യേശു മാത്രം പോതു യേശു മാത്രം പോതു യേശു മാത്രം പോതു ഞങ്ങളുടെ കർത്താവേ അങ്ങയുടെ അളവറ്റ കൃപ ഞങ്ങളുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നതിനാ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ ക്രിസ്തുവിൽ എന്നും എന്നും അനുഗ്രഹിക്കുന്ന അനുഗ്രഹദാതാവേ അങ്ങ് മാത്രം ഞങ്ങൾക്ക് മതിയപ്പ. ഞങ്ങളൊരു കാലത്ത് വീക്കായിരുന്നു, ബലഹീനരായിരുന്നു, ഒരു കാലത്ത് ഞങ്ങൾ ദരിദ്രരായിരുന്നു. എന്നാൽ സമ്പന്നനായ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി ഭൂമിയിൽ അവതരിച്ച്
33 തിരുവയസ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി ഗദസമരം മുതൽ ഗബദവരെയും ഗബദ മുതൽ ഗൊൽഗോത്തവരെയും ദീർഘമണിക്കൂറുകൾ ഭാരമേറിയ ക്രൂശ് വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കയറി എന്റെ യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ രക്തത്തിന്റെ വിലയാണല്ലോ അപ്പാ ഞങ്ങൾ, അങ്ങയുടെ വീണ്ടെടുപ്പിന്റെ മുതലാണല്ലോ ഞങ്ങൾ, അങ്ങയുടെ സമ്പത്താണല്ലോ ഞങ്ങൾ. ഈ സമ്പത്തിനെ അപഹരിക്കുവാൻ ശത്രുവായവൻ മാറി നിൽക്കുമ്പോൾ ദൈവിക ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യുന്നതിനായി സ്തോത്രം. മഹാപുരോഹിതനായ യോശുവയുടെ കുറ്റം കണ്ടുപിടിക്കാൻ ദുഷ്ടനായവൻ വെളിപ്പെട്ടപ്പോൾ മഹാപുരോഹിതനായ യോശുവയ്ക്ക് വേണ്ടി ഒരു ദൂതനെ അവിടെ സെറ്റ് ചെയ്ത് അവന്റെ വസ്ത്രം പൂർത്തീകരിച്ച് അവന്റെ ജീവിതത്തെ തെളിയിക്കുന്നത് വരെ ദൂതൻ കൂടെ നിന്നതുപോലെ അപ്പാ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ബലഹീനതകളിലും ഞങ്ങളുടെ അനർത്ഥങ്ങളിലും ഞങ്ങളോട് കൂടെയിരുന്ന് ഒറ്റ ദൂതനെ കൊണ്ട് രാത്രിയിൽ അശൂർ പാളയത്തിൽ 185,000 പേരെ ശത്രുപാളയത്തെ തകർത്തതുപോലെ ദൂതന്മാരുടെ കാവലും സൂക്ഷിപ്പും പരിപാലനവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ അവിടുന്ന് പകർന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കഴിവല്ലപ്പാ, ഞങ്ങളുടെ കഴിവല്ലപ്പാ, അങ്ങയുടെ കൃപയാണ് ദൈവമേ. മഹാപുരോഹിതനായ യോശുവയ്ക്ക് വേണ്ടി ദൂതനെ നിർത്തിയതുപോലെ ഞങ്ങളെ അപഹരിക്കാൻ നോക്കിയ ശത്രുവിനെ വീഴ്ത്തിക്കളയാൻ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ദൂതനെ നിലത്തിയതിനായി സ്തോത്രം. ഒന്നല്ല, 1,000 ദൂതന്മാരെ അങ്ങയുടെ സമ്പത്തായി ഞങ്ങളെ സൂക്ഷിക്കുക, അവിടുന്ന് ഊരി പിടിച്ച വാളുമായി നിർത്തിയതിനായി സ്തോത്രം. ദൈവാത്മാവ് തുടർന്നും സംസാരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ.